സുഹൃത്തുക്കളെ, ഞാൻ ചാക്കോ ഡി അന്തിക്കാട്. 15-ാമത് ഭരത് പീഡ്ഷ ആന്റണി സ്മാരക ദേശീയ അവാർഡിലേക്കുള്ള എൻട്രികളുടെ ഒരു ലാസ്റ്റ് ഡേറ്റ് ഇന്ന് ആണ്, 2023 ഒക്ടോബർ 20. അതിനെ ഒന്ന് ഓർമ്മപ്പെടുത്താനാണ്. 7 കാറ്റഗറിയിലാണ് നമ്മൾ കോമ്പറ്റീഷൻ വയ്ക്കുന്നത്. പിന്നെ പാർട്ട് ഓയിനോ ഫിലിംസും ബിനിമെട്ടി ക്രിയേഷൻസും ചേർന്നുകൊണ്ടാണ് ഈ കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നത്, തൃശ്ശൂർ കേന്ദ്രീകരിച്ചാണ്. നാടകരചന 1 മണിക്കൂർ, മാക്സിമം 1 മണിക്കൂർ സമയമാണ്. സമകാലികമായിരിക്കാം, മൗലികമായിരിക്കാം. DTP നിർബന്ധമാണ്. 100 രൂപയാണ് രജിസ്ട്രേഷൻ, 5000 രൂപയാണ് അവാർഡ്, പ്ലസ് സ്പെഷ്യൽ ജൂറി അവാർഡ്സ് ഉണ്ടായിരിക്കും. അതെല്ലാ കാറ്റഗറിയിലും നമ്മൾ അങ്ങനെ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഡോക്യുമെൻ്ററി ഫിലിമാണ്. അത് 1.5 മണിക്കൂർ ദൈർഘ്യമാകാം, ഏത് ടൈമിൽ എടുത്തു എന്നുള്ള പ്രശ്നമല്ല. അത് നമുക്ക് 1000 രൂപ രജിസ്ട്രേഷനുള്ള 5000 രൂപയുടെ ഒരു അവാർഡാണത്. അത് അതിൻ്റെ ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് നമ്മുടെ മെയിൽ ഐ ഡി ലാസ്റ്റ് പറയാം, അതിലേക്ക് അയച്ചാൽ മതി. എല്ലാം അങ്ങനെയാണ് ചെയ്യേണ്ടത്, മെയിൽ ഐ ഡിയിലേക്കാണ് അയക്കേണ്ടത്. പിന്നെ 10 മിനിറ്റ് കാറ്റഗറി ഒരു ഷോർട്ട് ഫിലിമാണ്, 10 മിനിറ്റിനുള്ളിൽ വരുന്നത്. 1000 രൂപ തന്നെ രജിസ്ട്രേഷൻ, 10000 രൂപയുടെയാണ് അവാർഡ്, പ്പ്ലസ് ഒരു 10-16 അവാർഡ്സ് അതിൽ വരുന്നുണ്ട്. സ്ക്രിപ്റ്റ് അടക്കം, ഡയറക്ഷൻ, എഡിറ്റിങ് DOP അടക്കം അങ്ങനെ വരുന്നു. പിന്നെ വരുന്നത് 30 മിനിറ്റ് കാറ്റഗറിയിലുള്ള മറ്റൊരു അവാർഡാണ്, ഷോർട്ട് ഫിലിം 30 മിനിറ്റ് കാറ്റഗറി. അതിനും 1000 രൂപ രജിസ്ട്രേഷൻ ഉണ്ട്, 10000 രൂപയുടെ അവാർഡാണ്. പിന്നെ കുട്ടികളുടെ ഫിലിം 30 മിനിറ്റ്സ് തന്നെയാണ് കാറ്റഗറി, മാക്സിമം 30 മിനിറ്റ്സാണ്. അതിനും 1000 രൂപയുടെ അവാർഡുണ്ട്, 5000 രൂപയുടെയാണ് അതിൻ്റെ അവാർഡ് വരുന്നത്. മികച്ച ബാലനടിയൊക്കെ അതിൽ വരുന്നുണ്ട്. എല്ലാ ഷോർട്ട് ഫിലിമിലും അത് ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോക്കസ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്, അത് ടെലിഡ്രാമ സ്റ്റൈലാണത്. രണ്ടുപേരോ അല്ലെങ്കിൽ ഗ്രൂപ്പോ ആക്ട് ചെയ്യണം. സ്വന്തം ജില്ലയിലെ ഒരു സാഹിത്യകൃതിയെ ബേസ് ചെയ്തിട്ട്, കഥയോ കവിതയോ നോവലോ ലേഖനോ എന്ത് വേണമെങ്കിൽ ആവാം, എന്തായാലും അത് ഫോക്കസ് എന്നുള്ളത് ആ ഒരു ജില്ല കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ ഗ്രൂപ്പ് വർക്കായിട്ടോ രണ്ടുപേരുള്ള വർക്കായിട്ടോ വരിക എന്നുള്ളതാണ്. 10 മിനിറ്റ് കാറ്റഗറിയാണ്, 100 രൂപ രജിസ്ട്രേഷനാണ്, 3000 രൂപയുടെയാണ് അവാർഡ്. പിന്നെ സാപ്പ് എന്ന് പറയും, സോളോ ആക്ടിംഗ് പ്രാക്ടീസ്. അത് ലോക സാഹിത്യത്തിൽ ഒരു ക്യാരക്ടർ ചെയ്യുക എന്നുള്ളതാണ്. 10 മിനിറ്റ് സമയമാണ് ഒറ്റയ്ക്ക്, മോണാക്റ്റല്ല, ജസ്റ്റ് ഒരൊറ്റ ക്യാരക്ടർ ചെയ്യുക. സെറ്റ് ഡിസൈനും മ്യൂസിക്കും ഒക്കെ ആകാം, ലൊക്കേഷൻ പ്രശ്നമല്ല. സ്റ്റേജിൽ വേണമെങ്കിൽ ചെയ്യാം, വീട്ടിൽ ചെയ്യാം, എവിടെയും ചെയ്യാം. ലോക സാഹിത്യത്തിലൊരു ക്യാരക്ടറാണ്. ഇങ്ങനെ 7 കാറ്റഗറി അവാർഡാണ് ഇത്. പിന്നെ മിക്കവാറും ഒരു 80 അവാർഡ്സ് വരുന്നുണ്ട് ഇതിനകത്ത്. മികച്ച അവതരണം ക്യാഷ് അവാർഡ് വിട്ടുകഴിഞ്ഞാൽ മെമെൻറ്റോ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒപ്പം സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, DOP, എഡിറ്റിംഗ്, മ്യൂസിക്, ആക്ടർ ആക്ട്രസ്, ചൈൽഡ് ആർട്ടിസ്റ്റ്, പിന്നെ ആർട്ട്, DI, അങ്ങനെ എല്ലാ കാറ്റഗറിയിലും വരുന്നുണ്ട്. മേക്കപ്പ് അടക്കം അത്രയും പ്രോത്സാഹനം കൊടുക്കുന്ന കേരളത്തിലെ ഒരേ ഒരു അവാർഡാണിത്. 80 അവാർഡ്സ് ഭരത് പി ചാനിയുടെ പേരിൽ കൊടുക്കുന്ന ഒരേ ഒരു അവാർഡ് സംഘാടനമാണ് ഇതിനകത്ത് നടക്കുന്നത്. 15-ാമത് അവാർഡിലേക്കുള്ള എൻട്രിയാണ്. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. 1-2 വർക്കുകൾ സ്റ്റുഡിയോ ഔട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതങ്ങനെ അങ്ങനെ വരുന്നതിന് ചില നമ്മൾ ചെറിയ ഇളവ് കൊടുക്കുന്നുണ്ട്, കാരണം സ്റ്റുഡിയോ ഔട്ട് കിട്ടുന്നതിൻ്റെ ഇതായിട്ട്. പാർട്ട് ഓയിനോ ഫിലിംസ് ബിനിമെട്ടി ക്രിയേഷൻസ് കൂടിയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഫെസ്റ്റിവൽ ചെയർമാനായിട്ട് ഡോക്ടർ സി രാവണ്ണിയും, രക്ഷാധികാരിയായിട്ട് ബിന്നിയമ്മട്ടിയും, ജനറൽ കൺവീനറായിട്ട് ചാക്കോ ഡി അന്തിക്കാടും, ഫെസ്റ്റിവൽ ഡയറക്ടറായിട്ട് പ്രിയനന്ദനും ഒക്കെ വരുന്ന ഒരു പാനലാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ എൻട്രികൾ ഇന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക. ഫോൺ നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം, 9449474848849. ഗൂഗിൾ പേ നമ്പറാണ്, partonofilmstcr@gmail.com. partonofilms@gmail.com ആണ് നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് അയക്കേണ്ട മെയിൽ ID. ഓക്കെ, ഒക്ടോബർ 20 ലാസ്റ്റ് ഡേറ്റ്. വെയിറ്റിംഗ് ഫോർ യുവർ ക്രിയേറ്റീവ് റെസ്പോൺസ്.